പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. പൊന്നാണ് സഫ, സഫ ജ്വല്ലറി. താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി പ്രതിനിധികൾ വ്യാഴാഴ്ച ആരോഗ്യമന്ത്രിയെ പോയി കാണും. ഇന്ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. അതേസമയം മെഡിക്കൽ ഓഫീസർ ഷീജ പന്തലകത്ത് May 31 വരെ അവധിയിൽ പ്രവേശിച്ചു. MLA AP അനിൽകുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് NA മുബാറക്, വൈസ് പ്രസിഡന്റ് KK സാജിദ, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, CPM ഏരിയ സെക്രട്ടറി V അബ്ദുൾ റസാഖ്, VA തങ്ങൾ, K പ്രഭാകരൻ, കാപ്പിൽ മുരളി, ഗിരീഷ് പൈക്കാടൻ തുടങ്ങിയവർ യോഗത്തിനെത്തി. മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് എല്ലാവരും യോഗത്തിൽ ആവശ്യപ്പെട്ടത്. അതേസമയം KGMO മെഡിക്കൽ ഓഫീസറെ സംരക്ഷിക്കുന്നതായും യോഗം കുറ്റപ്പെടുത്തി. NA മുബാറക് പ്രസിഡന്റിന്റെ പ്രത്യേകാധികാരം ഉപയോഗിച്ച് മെഡിക്കൽ ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം കാര്യങ്ങൾ രേഖയിലാക്കി ആരോഗ്യമന്ത്രിയെയും വകുപ്പ് സെക്രട്ടറിയെയും ബോധിപ്പിക്കണമെന്നും തുടർന്ന് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെയെന്നും VA തങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്ന് സംസാരിച്ച CPM ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K പ്രഭാകരനും മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം വ്യക്തമാക്കി. മെഡിക്കൽ ഓഫീസറെ സ്ഥലം മാറ്റിയാൽ മതിയെന്ന തീരുമാനം MLA തിരുത്തണമെന്നും ബി മുഹമ്മദ് റസാഖ് ആവശ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാമെന്ന MLA യോഗത്തിൽ വ്യക്തമാക്കി. ഇതുപ്രകാരം വ്യാഴാഴ്ച സർവകക്ഷി പ്രതിനിധികൾ ആരോഗ്യമന്ത്രിയെ കാണും. അതിൽ തീരുമാനമായില്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച ബ്ലോക്ക് പ്രസിഡന്റ് മെഡിക്കൽ ഓഫീസറെ പഞ്ചായത്ത് രാജ് ചട്ടപ്രകാരം സസ്പെൻഡ് ചെയ്യും. അല്ല, ഞങ്ങൾ ഇന്ന് MLA നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ മുൻകൈ എടുത്ത് വണ്ടൂരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും സാമൂഹ്യ സംഘടന വ്യാപാരികൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സംഘടനാ പ്രതിനിധികളുടെ ഒരു സർവകക്ഷി യോഗം ഇവിടെ ചേർന്നു. ഞാൻ ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിന് വിഘാതമായി നിൽക്കുന്ന മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശക്തമായ നിലപാടുമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി അന്വേഷണ കമ്മീഷന് വെച്ച് അന്വേഷണം നടത്തിച്ചു. കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. അതിന് അവർ തന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ തൃപ്തികരമല്ല എന്ന് തോന്നിയതുകൊണ്ട് കഴിഞ്ഞ 8-ാം തീയതി ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം ഇവരുടെ പേരിൽ നടപടിയെടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ നടപടിക്ക് കയ്യൊപ്പ് ചാർത്തുന്നതിന് മുമ്പ് വണ്ടൂരിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഒരു അഭിപ്രായം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടിയത്. ആ യോഗത്തിൻ്റെ പൊതുവായൊരു വികാരമുണ്ടായത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുക്കുന്നതിന് മുമ്പ് സർവകക്ഷി എല്ലാ കക്ഷി നേതാക്കളും ചേർന്ന് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മതി, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാന നടപടിയിലേക്ക് പോകേണ്ടത് എന്ന ഒരു പൊതുവികാരം, അതിനനുസരിച്ച് തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ഇവിടെ മർമ്മ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അവിടെ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുക എന്നതാണ്. ഞങ്ങൾ ഈ അടുത്ത ആഴ്ച തന്നെ RO പ്ലാന്റിൻ്റെ പണിയും തുടങ്ങി, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തും MLA മുൻകെടുത്ത് അവിടെ ഒരു പാർട്ടീഷൻ വർക്ക് നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പണിയും പൂർത്തിയാക്കി RO പ്ലാന്റിൻ്റെ പണി ഞങ്ങൾ അടുത്ത ആഴ്ച തന്നെ തുടങ്ങി. ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, 2 മാസത്തിനുള്ളിൽ ആ ഡയാലിസിസ് യൂണിറ്റ് അവിടെ സ്ഥാപിക്കാനുള്ള ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അത് സ്ഥാപിക്കാനും സജ്ജമാക്കാനും സർവശക്തിയും സർവ്വ സൗകര്യങ്ങളും ഉപയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകും എന്നറിയിക്കുകയാണ്. ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള RO പ്ലാന്റിന്റെ നിർമ്മാണം ബുധനാഴ്ച തുടങ്ങുമെന്ന് പ്രസിഡന്റ് NA മുബാറക് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഇനി നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം തിരിച്ചറിയാം ഞങ്ങളിലൂടെ. ജാസ്മിൻ ബ്യൂട്ടി സ്പാ, കാളികാവ് റോഡ്, നിയർ ടൗൺ സ്ക്വയർ, TB ജംഗ്ഷൻ, വണ്ടൂർ.